നിങ്ങളുടെ കുട്ടികളെ എൽ കെ ജി യു കെ ജി നിങ്ങൾ ജോയിൻ ചെയ്യിക്കുന്നുണ്ട് എങ്കിൽ കിഡ്സ് ഏരിയ ഓൺലൈനിൽ എൽ കെ ജി യു കെ ജി ഫുൾ സിലബസ് കോഴ്സ് അവൈലബിൾ ആണ് അതിനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ മലയാളം വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കോഴ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ് വളരെ എളുപ്പത്തിൽ ഈസിയായിട്ട് കുട്ടികൾ ഇംഗ്ലീഷ് വായിക്കുവാനും മലയാളം വായിക്കുവാനും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഓരോ ക്ലാസ്സുകളും ചെയ്തിട്ടുള്ളത് അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള ബേസിക് കോഴ്സസ് എല്ലാം വർക്ക് ഷീറ്റ്സ് ഒക്കെ കിറ്റ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ് നമ്പേഴ്സ് അറിയാത്ത കുട്ടികൾക്ക് നമ്പേഴ്സ് നമ്പർ നെയിംസ് മലയാളം അക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ കൂട്ടക്ഷരങ്ങൾ ചില്ലക്ഷരങ്ങൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് സ്മോൾ ലെറ്റേഴ്സ് ബിഗ് ലെറ്റേഴ്സ് ഇങ്ങനെയുള്ള കുട്ടികൾക്കായുള്ള എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ് നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് ക്ലാസ് ആണോ ആവശ്യം അത് നിങ്ങൾ കിറ്റ്സ് ഏരിയ ഓൺലൈൻ്റെ ഈ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നിന്ന് നൽകുന്നതാണ് ഹലോ ചിൽഡ്രൻ ഇന്ന് നമ്മൾ എന്താണ് പഠിക്കുവാൻ പോകുന്നത് അറിയാവോ ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് മലയാളം റീഡിംഗ് ക്ലാസ് ആണ് കൂട്ടക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള വാക്കുകൾ വായിക്കുവാൻ പഠിക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് കൂട്ടക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള വാക്കുകൾ വായിക്കുവാൻ പഠിക്കുകയാണ് ഇതിനു മുൻപ് മൂന്ന് ക്ലാസ്സസ് ഉണ്ടായിരുന്നു ഇത് നാലാമത്തെ ക്ലാസ് ആണ് ഇതിൻ്റെ വർക്ക് ഷീറ്റ്സ് ആണ് നാൽപ്പത് രൂപയാണ് വർക്ക് ഷീറ്റ്സ് ആവശ്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ചിഹ്നങ്ങളില്ലാത്ത എല്ലാ വാക്കുകളും രണ്ടക്ഷര വാക്കുകൾ മൂന്നക്ഷര വാക്കുകൾ നാലക്ഷര വാക്കുകൾ സെൻറ്റൻസുകൾ ഇങ്ങനെ മലയാളം റീഡിംഗ് ചിഹ്നങ്ങളില്ലാതെ വായിക്കുവാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സസിൻ്റെ വർക്ക് ഷീറ്റ്സ് ക്ലാസസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഷീറ്റ്സ് ആവശ്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഇതിനു മുൻപുള്ള ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ കേട്ടുവല്ലോ വായിക്കുവാൻ പഠിച്ചുവല്ലോ ഇന്ന് നമ്മൾ കൂട്ടക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള വാക്കുകൾ വായിക്കുവാൻ പഠിക്കുവാൻ പോവാണ് ഇവിടെ ശ്രദ്ധിച്ചോളൂ ഇവിടെ രണ്ട് അക്ഷരങ്ങൾ ടീച്ചർ നൽകിയിട്ടുണ്ട് ഏതൊക്കെയാണ് കാ ഇതൊരുമിച്ച് എങ്ങനെയാ വായിക്കുക കായോടൊപ്പം അടുത്ത അക്ഷരവും പറയാ ക ഒരുമിച്ച് എഴുതിയാലോ ക എന്ന അക്ഷരം ക എന്ന് തന്നെയാണ് വായിക്കുക ക എന്ന് പറയരുത് ക ഓക്കെ ഒരുമിച്ച് എഴുതുമ്പോൾ ചക്ക ചക്ക ക വായിച്ചേ നിങ്ങൾ വായിച്ചേ കക്ക ചക്ക ഒരിക്കൽ കൂടി വായിച്ചേ കായും ക രണ്ട് അക്ഷരങ്ങൾ ചേരുമ്പോൾ കക്ക കക്കും കായും ചക്ക കക്ക ചക്ക ക ഇതെന്താ അക്ഷരമാണ് ക ഇത് ക ക ക കക്ക ഒരുമിച്ച് എഴുതുമ്പോൾ ചക്ക ഒരുമിച്ച് എങ്ങനെയാ വായിക്കുക ചക്ക അടുത്ത വാക്ക് നോക്കാം ക ഇതേതക്ഷരമാണെന്ന് അറിയാമോ ഇതാണ് ഒരുമിച്ച് എഴുതുമ്പോൾ കച്ച 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 ക ഒരുമിച്ച് എഴുതുമ്പോൾ എങ്ങനെയാ അടുത്ത അക്ഷരങ്ങൾ നിങ്ങൾ വായിച്ചേ പേത് അക്ഷരമാണ് ഒരുമിച്ച് എഴുതുമ്പോൾ എന്തായി പച്ച 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 കച്ച പച്ച കച്ച പച്ച അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ച അക്ഷരം ഏതാണ് ച ഒരുമിച്ച് എങ്ങനെയാ വായിക്കുക കായും ചായും ചേരുമ്പോൾ കച്ച പായും ചായും ചേരുമ്പോൾ പച്ച കച്ച പച്ച പഠിച്ചായിരുന്നോ ഓക്കെ അടുത്ത അക്ഷരം നോക്കാം ഇത് നമുക്കറിയാവുന്ന അക്ഷരമാണ് ഏതാണ് അ ആ ഇത് ഏത് അക്ഷരമാണെന്നറിയാമോ ഒരുമിച്ച് എഴുതുമ്പോളോ എങ്ങനെ വായിക്കണം അട്ട 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 ട വരുന്ന അടുത്ത വാക്ക് നോക്കാം പ പ പ ട ട ഒരുമിച്ച് എഴുതുമ്പോൾ എങ്ങനെയാ വായിക്കുക പട്ട പട്ട അപ്പോൾ ക ഉപയോഗിച്ചുള്ള വാക്കുകൾ പഠിച്ചു ച ഉപയോഗിച്ചുള്ള വാക്കുകൾ പഠിച്ചു ഉപയോഗിച്ചുള്ള വാക്കുകൾ പഠിച്ചു ഇതിൻ്റെ ഒത്തിരി വാക്കുകളുള്ള വർക്ക്ഷീറ്റ്സ് അവൈലബിൾ ആണ് കിറ്റ്സേരി ഓൺലൈൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് മതിയാകും നാൽപ്പത് രൂപയാണ് നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ടായിരിക്കും അയക്കുക പത്തൊൻപത് പേജസ് ആണ് ഉള്ളത് ഇരുന്നൂറിൽ കൂടുതൽ വാക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ വീട്ടിലിരുന്ന് തന്നെ വായിക്കുവാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം കുട്ടികൾ എളുപ്പത്തിൽ വായിച്ചു തുടങ്ങും ചിഹ്നങ്ങൾ ചേർത്ത് വായിക്കേണ്ട ക്ലാസ് എത്തുമ്പോൾ അതും കുട്ടികൾക്ക് ഈസിയായി മാറും ഓക്കെ അടുത്ത അക്ഷരം നോക്കാം ഏതാണ് ഈ ആ കൂട്ടക്ഷരം ഒരുമിച്ച് എഴുതുമ്പോൾ ഇടയ്ക്ക് സ്പേസ് ഇല്ല ഒരുമിച്ച് എഴുതി അപ്പോൾ എങ്ങനെയാ വായിക്കുക എങ്ങനെയാ വായിക്ക താ പറഞ്ഞ ഉടനെ തായും പറയാ തത്ത ഓക്കെ താ വരുന്ന അടുത്ത വാക്ക് നോക്കാം ഇതേത് അക്ഷരമാണ് ഞായാണ് ന നമ്മൾ ന എന്നും പറയും ന എന്ന അക്ഷരത്തെ നമ്മൾ ന എന്നും പറയും なたなたなったなったなったなったなったなったなったなったなったったなったたったなったたったなった എന്ന അക്ഷരവും പഠിച്ചു അടുത്ത അക്ഷരം പഠിക്കാം ഈ അക്ഷരം നമുക്കറിയാം ഏതാണ് ക ഇത് ഏത് അറിയാവോ നിങ്ങൾ പാ പഠിച്ചിട്ടുണ്ടോ എസ് ഇത് പായല്ല പല്ല സ്ട്രോങ് ആയി പറയാ പ ഒരുമിച്ച് എഴുതുമ്പോൾ എങ്ങനെയാ വായിക്കപ്പ ഓക്കെ അടുത്ത് നോക്കാം ഒരുമിച്ച് നമ്മൾ എങ്ങനെ വായിക്കേണ്ടേ പപ്പ പപ്പ കപ്പ 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 പപ്പ 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 അപ്പോൾ ഇന്ന് വായിച്ച് കേട്ട വാക്കുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക വായിച്ച് പ്രാക്ടീസ് ചെയ്യാം ഇതുപോലുള്ള ഒത്തിരി വാക്കുകളടങ്ങിയ വർക്ക്ഷീറ്റ്സ് കിറ്റ്സ് ഏരിയ ഹോളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഈ വാക്കുകളും ഇതോടൊപ്പം ഇതിൽ കൂടുതൽ വാക്കുകളും വായിച്ചു പഠിക്കുവാൻ കഴിയും അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക ഓക്കെ ഓക്കെ ചിൽഡ്രൻ ബായ് താങ്ക് യു